മുഖ്യമന്ത്രിനെ പോയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങളുന്നെങ്കിൽ മോനൊരു നിധി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ദൈവത്തിന്റെ നിധി അവന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അല്ല പോകുന്നത്, ഞങ്ങൾ സമരത്തിന് പോകുന്നില്ല. സമരം നയിക്കേണ്ടത് നിങ്ങളാണ്, കേരളമാണ് സമരം നയിക്കേണ്ടത്. സമരം നയിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ്. ഭരണകൂടത്തിനെതിരെ സമരം നയിക്കണം. ഇത്തരം വഞ്ചകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അധികാരികൾക്കെതിരെ, ഇത്തരം കണ്ണില്ലാത്ത നീതിന്യായ വ്യവസ്ഥക്കെതിരെ സമരം നയിക്കണം. ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ ദുർബലരാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നുണ്ട് സമരം ചെയ്യാനല്ല. മുഖ്യമന്ത്രിയെ, ഞങ്ങൾക്ക് ഇതുവരെ നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം. ഇത്തരം തെറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിലവിൽ ഇവിടെയുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കഴിയുള്ളൂ. അദ്ദേഹത്തെ കാണാൻ ഞങ്ങളുടെ സഹോദരി മഹിജ പോകും തിരുവനന്തപുരത്തേക്ക്. അതാണ് പറയുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സഞ്ജിത്തിനുൾപ്പെടെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സഞ്ജിത്തിൻ്റെ ജാമ്യം തള്ളിയിരിക്കുകയാണ്. സഞ്ജിത്തിൻ്റെ ജാമ്യവ്യവസ്ഥ അവിടെ നിന്ന് തള്ളിയിട്ടുണ്ട്. സഞ്ജിത്തിന്റെ ജാമ്യവ്യവസ്ഥ തള്ളിയിട്ടുണ്ട്. ശക്തിവേലുവിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. ഞങ്ങളെ കുട്ടിയെ കൊന്ന സി പി പ്രവീണിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. ദീപിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. ഇവിടെ ഏറ്റവും ആശ്ചര്യപരമായ ഒരു കാര്യം, കോടതി പറഞ്ഞത് കൃഷ്ണദാസ് ഇനി മുതൽ കോടതി കോളേജിൽ കയറാൻ പാടില്ല എന്നാണ്. കൃഷ്ണദാസ് കോളേജിൽ കയറില്ല എന്ന് ഈ ഉടമകൾ ഇന്നലെ എഴുതി കൊടുത്തിട്ടുണ്ട്. കോടതി പറയേണ്ട ആവശ്യമില്ല, അവരിന്നലെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കോളേജിന് അവധി പ്രഖ്യാപിച്ചു. കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കൂ എന്ന് പ്രതികൾക്ക്, കൃഷ്ണദാസിൻ്റെ വ്യക്തി ആൾക്കാർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഇന്ന് കൃഷ്ണദാസിന് ജാമ്യം ലഭിച്ചാൽ അവൻ്റെ സഹപാഠികൾ പ്രക്ഷോഭത്തിനിറങ്ങും, അപ്പോൾ കോളേജിൻ്റെ ചില്ലുകൾ തകരും. അത് തടയാൻ വേണ്ടിയിട്ട് മുഴുവൻ കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചതാണ്. അപ്പോൾ ഈ വിധി ഞങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ പ്രതികൾക്കും അറിയാം, അവർക്ക് അനുകൂലമായിരിക്കും എന്ന്. കോടതിയിൽ അവിശ്വാസം കൊണ്ടൊന്നുമല്ല, പണക്കാരൻ വരുമ്പോൾ, പണക്കാരനെതിരെ വരുമ്പോൾ തെളിവുകൾ ഒട്ടേറെ വേണം. പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവർ വന്നാൽ ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല, പിടിച്ച് ജയിലിലിടും. ഇതാണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൻ്റെ, ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ വ്യവസ്ഥ ഇതാണ്. ഞങ്ങൾ അങ്ങേയറ്റം ദുർബലരാണ്. വലിയ പ്രക്ഷോഭമൊന്നും തെരുവിൽ നയിച്ച് ഞങ്ങൾക്കിത് വിജയിപ്പിച്ച് കളയാമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥയെ തന്ന, ഏറ്റവും നല്ല അഭിഭാഷകനെ തന്ന ഈ സർക്കാരിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നിന്നുകൊണ്ട് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി, സഹോ പിണറായി വിജയൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ സമരം നയിക്കും. അതിന് നിങ്ങളെല്ലാവരും കൂടെ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.